ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ബൗളിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി അര ഗ്ലാസ് കടലമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബട്ടറും മാവും ഒക്കെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ബട്ടർ നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, 1/2 ടീസ്പൂൺ കരിഞ്ചീരകം, പിന്നെ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കരിഞ്ചീരകം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ഡോ പോലെ ആക്കിയെടുക്കണം. ഇവിടെ 1/4 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നേരത്തെ അരിപ്പൊടിയൊക്കെ മെഷർ ചെയ്ത ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എനിക്കിവിടെ 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയിലാണ് വെള്ളം വേണ്ടി വന്നിട്ടുള്ളത്. നമ്മളിതിലേക്ക് ചേർക്കുന്ന പൊടിക്ക് ചിലപ്പോൾ കൂടുതൽ വെള്ളമോ അല്ലെങ്കിൽ കുറവ് വെള്ളമൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തൊരു ഡോ ആക്കിയെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുറുക്കാണ്. ബട്ടറൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്റ്റാർ എന്നുള്ള അച്ചാണ് കേട്ടോ ഇടുന്നത്. ഇനി ഇതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഡോയിൽ നിന്നും പകുതി എടുത്ത് ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ പൊട്ടാണ്ട് നല്ലോണം ഒന്ന് വീഴുവാണെങ്കിൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിലൊന്ന് ചൂടാക്കാം. ശേഷം അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ചൂടായ ഓയിലിലേക്ക് ഡോ ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറൊന്ന് ചേഞ്ച് ആവും, അതുപോലെ തന്നെ ഉള്ളൊന്നും ക്രിസ്പി ആവത്തുമില്ല. 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇൻകേസ് വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിക്ക് പകരം കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തിരിച്ചും മറിച്ചുമിട്ട് 2 സൈഡും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറച്ച് കളറും എരിവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്ത മുറുക്കാണ്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കരിഞ്ചീരകവും കറുത്ത ഉള്ളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ചും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും ബൈ.